സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനങ്ങളിൽ അധികം പ്രത്യേകമായി പരാമർശിച്ചത് സൗദിയിൽ വനിതാ ശാക്തീകരണത്തിലുണ്ടായ വൻ മുന്നേറ്റമാണ്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അനുമതി നൽകിയ തീരുമാനത്തിന് ശേഷം വൻതോതിൽ സൗദി വനിതകൾ വിവിധ മേഖലകളിൽ മുന്നോട്ട് വരുന്നതാണ് കാണുന്നത്. വ്യത്യസ്തമായ നിക്ഷേപ മേഖലകളിലും ബിസിനസ് സംരംഭങ്ങളിലും സൗദി വനിതകൾ സജീവമാണിന്ന്. സൗദിയിൽ ചെറുകിട വ്യവസായ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്ന വനിതകളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2021 ആദ്യ പകുതിയിൽ മാത്രം 432 ദശലക്ഷം റിയാൽ മുതൽ മുടക്കിൽ 456 പുതിയ സംരംഭങ്ങൾ ഉദയം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ രംഗത്ത് ഫണ്ട് ചെലവഴിക്കുന്നത് 124% വർദ്ധിച്ചു. സൗദി ഫണ്ടിംഗ് ഗ്യാരണ്ടി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ രംഗത്ത് ഇത്രയും വലിയ വളർച്ച സ്വന്തമാക്കാൻ സാധിച്ചത്. 5 സാമ്പത്തിക മേഖലകളിലാണ് ഈ കാലയളവിൽ പ്രധാനമായും നിക്ഷേപങ്ങൾ നടന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഹോൾസെയിൽ മേഖലയിലാണ് കൂടുതൽ പേർ പണമിറക്കുന്നത്. 160 മില്യൺ മുതൽ മുടക്കിൽ 215 സ്ഥാപനങ്ങളാണ് ഈ രംഗത്ത് ഉയർന്നുവന്നത്. ആകെ സ്ഥാപനങ്ങളിൽ 47% ഉയർന്നത് ഈ മേഖലകളിലാണ്. താമസ സൗകര്യമൊരുക്കൽ, കാറ്ററിംഗ് തുടങ്ങിയ സേവന മേഖലകളിൽ 64 സ്ഥാപനങ്ങൾ ആരംഭിച്ചു. 30 ദശലക്ഷം റിയാലാണ് ഈ മേഖലയിലെ നിക്ഷേപം. 56 ദശലക്ഷം ചെലവിൽ ഉൽപ്പാദന മേഖലയിൽ 38 സ്ഥാപനങ്ങളും ഈ വർഷം ആദ്യ പകുതിയിൽ ഉദയം ചെയ്തു. നിർമ്മാണ മേഖലയിൽ 32 സ്ഥാപനങ്ങളാണ് പുതുതായി ആരംഭിച്ചത്. 50 ദശലക്ഷമാണ് നിക്ഷേപം. അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ 31 ദശലക്ഷം ചെലവിൽ 22 സ്ഥാപനങ്ങളും ആരംഭിച്ചു. റിയാദ് മേഖലയിൽ മാത്രം 151 സ്ഥാപനങ്ങളാണ് വനിതാ സംരംഭകത്വത്തിൽ ഉയർന്നുവന്നത്. മക്കയിൽ 115, കിഴക്കൻ പ്രവിശ്യയിൽ 102 എന്നിങ്ങനെയാണ് പ്രവിശ്യകൾ തിരിച്ചുള്ള കണക്കുകൾ. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബാങ്കിംഗ് സ്ഥാപനങ്ങളും ഫണ്ടിംഗ് ഏജൻസികളും കൂടുതൽ താൽപര്യം കാണിച്ചതാണ് ഈ രംഗത്തെ മുന്നേറ്റത്തിന് കാരണമായത്. രാജ്യത്തുടനീളമുള്ള ഇത്തരം ചെറുകിട സംരംഭങ്ങളിലൂടെ നിരവധി പുതിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തുന്നത്. ദേശീയ സമ്പദ്വ്യവസ്ഥയെ സജീവമായി നിലനിർത്തുന്നതിനും വിഷൻ 2030 ഭാഗമായ സ്വപ്നങ്ങൾക്കും ഈ രംഗത്തെ മുന്നേറ്റം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി പദ്ധതികളുണ്ട്. സൗദി സെൻട്രൽ ബാങ്ക്, നാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട് എന്നിവ സംയുക്തമായി കോവിഡ് കാലത്ത് വനിതാ സംരംഭകരെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിരുന്നു. ഈ മേഖലയിലെ വളർച്ചയ്ക്ക് ഈ പിന്തുണ വലിയ സഹായം ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.